ചായക്കൊപ്പം കറുമുറ കുറച്ച് പക്കോടയോ മുറുക്കോ ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാളത്. സ്കൂൾ വിട്ട് പിള്ളേർ വന്നാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് കുറയ്ക്കാൻ വേണം ക്രിസ്പി ആയിട്ട്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പക്കോട നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പം വളരെ ഈസിയാണ്. കടലമാവ്, ഗരം മസാല, മുളക് പൊടി, കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. മൈദ പോലും അല്ല, അപ്പോൾ കുറച്ച് ഹെൽത്തിയുമാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നിങ്ങളുടെ കൈ വെച്ചോ മിക്സിയിലോ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാവുന്നതാണ്. വെള്ളം കൂടി പോയത് കേട്ടോ, എന്നാൽ കുറഞ്ഞും പോയത്, ഒരു മീഡിയം പരുവത്തിന് വേണം. കാരണം അല്ലെങ്കിൽ നമുക്ക് സേവനാഴിയിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും വരാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാനായിട്ട്. അപ്പോൾ ഉപ്പ്, മുളക് പൊടി, ആവശ്യത്തിന് എരിവ്, കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഒരുപാട് എരിവിടാൻ പാടില്ല. അപ്പം എരിവ് കൂടിപ്പോവും. മുളക് പൊടി, കായപ്പൊടി, ഗരം മസാല, ഉപ്പ്, നമ്മുടെ കടലമാവ് ഇത്രയും മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ മസാലയായിട്ട്. അതിന് ശേഷം നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള സേവനാഴിയിൽ, പണ്ടത്തെ സേവനാഴിയിലേയും മറ്റേ ഒരു അതിനകത്തും ഇതുപോലത്തെ പല സൈസിലുള്ള അച്ചുണ്ട്. ഇപ്പം നമുക്ക് വാങ്ങാൻ ഇതുപോലെ മോഡലറായിട്ടുള്ള സംഭവങ്ങൾ കിട്ടും അതിനകത്തും ഉണ്ട്. അപ്പം ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഒടിച്ചൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇതുപോലത്തെ വീതിയുള്ള ഒരു സൈസ് അച്ചായിട്ടിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നെല്ല് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തിളച്ചോ നോക്കാനായിട്ട് ഒരു ചെറിയ പീസ് ഇട്ടു. അപ്പോൾ കുറച്ചുകൂടി ടൈം വേണമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് അതിനകത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വീതിയുള്ള അച്ചു വെച്ചിട്ട് നമുക്ക് വലുതായിട്ട് തന്നെ ഉണ്ടാക്കാം. അതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒടിച്ചെടുക്കാം. നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ, നമുക്ക് വീട്ടിലേക്ക് വെളിയല്ല. അപ്പോൾ നമുക്ക് കുറച്ചുണ്ടാക്കാം, ഒരു കുപ്പിക്കകത്തിട്ട് വയ്ക്കാം, പിന്നെ നെക്സ്റ്റ് വീക്ക് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പ്സ് അതിനുണ്ടാവും. പല പല അച്ച് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പല ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ സാധാരണ അരിമുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ളൊരു അച്ചാണ്. അപ്പം ഞാനതൊന്നും കൂടെ ആ ഒരു പുതിയതായിട്ടൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ചൊന്ന് മാറ്റിയിട്ടത്. നല്ലൊരു പ്രൊഡക്റ്റാട്ടോ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ ഇതാക്കാൻ പറ്റും. നമുക്ക് ജയ് ജയ് ജയഹല അമ്മയെപ്പോലെ അത്രയൊന്നും പ്രസ് ചെയ്യേണ്ട ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, പല കമ്പനികളുടെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി കണ്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം ഇട്ടിട്ടുള്ള മുറുക്ക് വെന്തു. നമുക്കിനി പക്കോട എന്ന് പറയാം കേട്ടോ, മുറുക്കല്ല, പക്കോടയുടെ ഒരു മസാലയാണ്. മുറുക്കിന് അരിമാവാണല്ലോ ഇരുന്നത്. അപ്പോൾ അതേ ഒരു ഇതിൽ തന്നെ നമുക്ക് പല പല അച്ഛനായിട്ടൊക്കെ ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിൽ കിട്ടി. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ.